എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പം നെല്ലിക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സീസൺ സമയമാണ്. ഈ സമയത്തൊക്കെ കുറച്ച് ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്കൊരു 6-7 മാസം, കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇത് കേടാകാതിരിക്കും. നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വലിയ നെല്ലിക്കയാണ്. അത് 1 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് നല്ല നന്നായിട്ട് വിളഞ്ഞ നെല്ലിക്ക നോക്കി എടുക്കുക. ചെറിയ നെല്ലിക്ക എടുക്കുമ്പോൾ കയർപ്പുണ്ടാകും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞതെടുക്കുക. നമ്മൾ പിന്നെ ഇപ്പം നമ്മൾ നെല്ലിക്ക ചോദിക്കുമ്പോൾ വലുതും ചെറുതും ഒക്കെ ആയിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് വലുതായിട്ട് ഉള്ളത് മാത്രം എടുത്തിട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ വെള്ളമൊന്നുമില്ലാതെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. 5 മിനിറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയാൽ മതി. ഒരുപാട് സമയമിട്ട് വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾ അച്ചാറിടാനൊക്കെ തന്നെയും ഇതുപോലെ ആവി കയറ്റിയിട്ട് അച്ചാറിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് നെല്ലിക്ക എല്ലാം കൂടെ ഒന്ന് പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ വെന്തിട്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അഥവാ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ 5 മിനിറ്റ് വേവിക്കുമ്പോൾ പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല വിളഞ്ഞ നെല്ലിക്കയാണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ വേവിച്ചാലൊന്നും പൊട്ടത്തില്ല കേട്ടോ. ഇത് അങ്ങനെ അത്രത്തോളം വിളഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ നെല്ലിക്കയൊന്നും പൊട്ടിയിട്ടില്ല, ചെറുതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഈർപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫുള്ള് പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു 250 ഗ്രാം ശർക്കര പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1/4 കിലോ പഞ്ചസാരയും ഒരു 250 ഗ്രാം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിത് ചെയ്യുന്നത് ഫുള്ള് പഞ്ചസാരയിലാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ 1 കിലോ പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞിപ്പോൾ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുവുന്നതിനനുസരിച്ച് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കയറി പിടിക്കും കേട്ടോ. അപ്പം ഇതുപോലൊന്ന് പഞ്ചസാര ഉരുവുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കുക. അതുമാത്രമല്ല, ചെവിട് കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പഞ്ചസാര ഉരുക്കിയെടുക്കുക. ഈ നെല്ലിക്ക പഞ്ചസാര സിറപ്പിൽ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലതുപോലെ വെന്ത് വരണം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞിട്ട് നന്നായിട്ട് പതഞ്ഞ് വരും. ഈ പഞ്ചസാര ഈ നെല്ലിക്കയ്ക്കകത്ത് കിടന്ന് നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതുമാത്രമല്ല, നമ്മൾ ശർക്കരപ്പാനിയാണ് കുറച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ കുറേ സമയം ഇട്ടിത് ഉരുക്കിയെടുക്കേണ്ടി വരും. കാരണം അതിൽ നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പം പഞ്ചസാര സിറപ്പിനകത്തോട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വെറും സിറപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊരു 15 മിനിറ്റ് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം നല്ല തിക്കായിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 ഏലക്ക ഒന്ന് ചതച്ചത് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കഷ്ണം പട്ടയോ 1/6 ഗ്രാമ്പൂ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കുന്നില്ല, കാരണം അത് ചേർക്കുമ്പോൾ നമ്മൾ ഗ്രാമ്പൂവിൻ്റെ പട്ടയുടെ മണം നന്നായിട്ട് മുന്തി നിൽക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നില്ല. കറക്റ്റ് നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും ഇതുപോലെ ചെയ്താൽ. ഏലക്കയുടെ ഒരുപാട് മണവും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഏലക്കയിലേ ഒന്ന് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അന്ന് തന്നെ കഴിച്ചാൽ അതിലൊരു ടേസ്റ്റും കാണത്തില്ല. ഇത് ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. കുറഞ്ഞത് 3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുക. അതിന് മുമ്പ് എടുക്കരുത്. പിന്നെ ഇരിക്കും തോറും ഇതിൻ്റെ കളറ് ചേഞ്ച് വരും. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഈ നെല്ലിക്കയിലൊക്കെ പിടിച്ചു വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇരിക്കും തോറും നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് കിട്ടും. ഇനി ഇതിനകത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ട നല്ലതുപോലെ പതഞ്ഞ് വന്നതുണ്ട്. ഇതാണ് ഈ ഒരു പതഞ്ഞ് വരണം, അതാണ് ആ കറക്റ്റ് ഷുഗർ സിറപ്പിൻ്റെ കറക്റ്റ് പരുവ്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക കേട്ടോ. നമ്മൾ സൂക്ഷിക്കുന്നത് ഗ്ലാസ് ജാറിലാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും കേട്ടോ. ഫരണയിലോ ഗ്ലാസ് ജാറിലോ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ നനഞ്ഞ കരണ്ടി ഇട്ട് ഉപയോഗിക്കാതിരുന്നാൽ മതി. എത്ര കാലം വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.